السلام عليك يا شهر رمضان، السلام عليك يا شهر رمضان، السلام عليك يا شهر رمضان، السلام عليك يا شهر الرحمة والرضوان، السلام عليك يا شهر العفو والغفران، السلام عليك يا شهر البركة والإحسان، السلام عليك يا شهر النور والمصابيح، السلام عليك يا شهر السرور والتراويح، السلام عليك يا شهر الكنوز والمفاتيح، السلام عليك يا شهر رمضان. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر، وما أدراك ما ليلة القدر، ليلة القدر خير من ألف شهر، تنزل الملائكة والروح فيها بإذن ربهم من كل أمر، سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر، وما أدراك ما ليلة القدر، ليلة القدر خير من ألف شهر، تنزل الملائكة والروح فيها بإذن ربهم من كل أمر، سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر، وما أدراك ما ليلة القدر، ليلة القدر خير من ألف شهر، تنزل الملائكة والروح فيها بإذن ربهم من كل أمر، سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر، وما أدراك ما ليلة القدر، ليلة القدر خير من ألف شهر، تنزل الملائكة والروح فيها بإذن ربهم من كل أمر، سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر، وما أدراك ما ليلة القدر، ليلة القدر خير من ألف شهر، تنزل الملائكة والروح فيها بإذن ربهم من كل أمر، سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر، وما أدراك ما ليلة القدر، ليلة القدر خير من ألف شهر، تنزل الملائكة والروح فيها بإذن ربهم من كل أمر، سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم.
إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر اللهم إنك عفو تحب العفو فاعف عني 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 اللهم
اللهم إنك عفو تحب العفو فاعف عني. 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 ان شاء الله ഈ പവിത്രമായ രാവിൽ നമ്മൾ ഇതുവരെ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെല്ലാം അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുകയാണ്. നമ്മൾ ഇതുവരെ ചെയ്തു പോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും പൊറുപ്പിക്കപ്പെടാൻ ഏറ്റവും നല്ല രാവാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഒറ്റയിട്ട രാവുകൾ. ഇന്ന് 29-ാം രാവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കോടിക്കണക്കിന് വിശ്വാസികൾക്ക് മഗ്ഫിറത്ത് നൽകുന്ന ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ അല്ലാഹു പാപികളായ ദോഷികളായ നമുക്കും മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള പരസ്യമോ രഹസ്യമോ ആയി ചെയ്തിട്ടുള്ള സകല തെറ്റുകളും അല്ലാഹു തആല അവൻ്റെ മഹലു ഫളലു കൊണ്ട് പുറത്തു മാപ്പാക്കി തരട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയുക. അല്ലാഹു തആല നമ്മുടെ തൗബ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. استغفر الله العظيم. استغفر الله العظيم. استغفر الله العظيم. ارحم الراحما يا ملك الجبار يا رج سيدا يا الله. ഞങ്ങൾ നിന്നോട് അറിഞ്ഞു ചെയ്ത ദോഷങ്ങളെ തൊട്ടും അറിയാതെ ചെയ്തു പോയ ദോഷങ്ങളെ തൊട്ടും മറച്ചു ചെയ്ത ദോഷങ്ങളെ തൊട്ടും പരസ്യമായി ചെയ്ത ദോഷങ്ങളെ തൊട്ടും എല്ലാ വൻ ദോഷങ്ങളെ തൊട്ടും എല്ലാ ചെറു ദോഷങ്ങളെ തൊട്ടും ഞങ്ങളെല്ലാവരും നിന്നോട് പേടിച്ചു ഖേദിച്ചു മടങ്ങുന്നു. ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, റഹ്മാനും റഹീമുമായ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ശരീരത്തോട് അനേകം കുറ്റവും ദുർമര്യാദയും ഏറ്റമേറ്റം ചെയ്തു നടന്ന ചീത്ത അടിയാറുകളാണ്. ഇപ്പോൾ നിന്റെ റഹ്മത്ത് എന്ന തൗബ എന്ന വാതിൽക്കൽ ഞങ്ങളെല്ലാവരും ഖേദിച്ചു മടങ്ങി വന്നിരിക്കുന്നു. ഇനിയൊരിക്കലും ഒരു ദോഷത്തേക്കും മടങ്ങുകയില്ലെന്ന് ഞങ്ങളെല്ലാവരും കൽബ് കൊണ്ട് നല്ലവണ്ണം കരുതി ഉറപ്പിച്ചു റബ്ബേ. ഇനി ഒരു തെറ്റിലേക്കും ഞങ്ങൾ മടങ്ങുകയില്ല. നീ ഞങ്ങളുടെ ദോഷത്തിന് പുറത്ത് തൗബയെ കബൂൾ ചെയ്യണം റബ്ബേ. നിന്റെ കൃപ കൊണ്ട് നിന്റെ ജഹന്നമെന്ന നരകത്തിനു തൊട്ട് ഞങ്ങളെ സലാമത്താക്കണം അല്ലാഹ്.
നീ സലാമത്താക്കണം റഹ്മാനേ, നീ ഞങ്ങൾക്കെല്ലാവർക്കും ഈ തൗബയും നേർവഴിയും ദീനുൽ ഇസ്ലാമും തന്നതിൽ പിറകെ അതിനെ വിട്ട് ഞങ്ങളെ ഞങ്ങളുടെ കൽബിനെ തട്ടിത്തെറിപ്പിച്ച നിന്റെ ശത്രുവായ ശൈത്താൻ, ഇബിലീസിന്റെ ചൊല്ലുകൊള്ളയും ചേലുകൊള്ളയും നീ ഞങ്ങളെ ആക്കിക്കളയല്ല തമ്പുരാനേ. നീ നിന്റെ പക്കൽ നിന്നുള്ള റഹ്മത്തിനെയും ബറക്കത്തിനെയും ഞങ്ങളെല്ലാവരെയും എത്തിച്ചു തരണം റബ്ബേ. നീ ഞങ്ങളെ എല്ലാവരെയും ഈമാനോടുകൂടി മരിപ്പിച്ച് ഖബറിൽ അകം കിടത്തി ഖബറിൽ നിന്ന് രണ്ടാമത് ഹയാത്തായിട്ട് മഹശറയിൽ വെച്ച് മഹശറയിലേക്ക് യാത്രയാക്കിയാൽ ഞങ്ങളുടെ എല്ലാവരുടെയും നന്മയും തിന്മയും എഴുതപ്പെട്ട ഏട് കിതാബിന് നീ ഞങ്ങളെല്ലാവരുടെയും വലം കയ്യിൽ തരണേ അല്ലാ. നിന്റെ ഈ ലോകം തന്നെ പടക്കാൻ കാരണമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തിൽ ഒരുമിച്ചു കൂട്ടി സ്വർഗത്തിൽ അകം കടത്തി നിന്റെ ലിഖാഇനെയും ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കല്യാണത്തിനെയും ഞങ്ങളുടെ രണ്ട് കണ്ണുകൊണ്ട് കാണുവാനും അതിൽ കൂടുവാനും ഏറ്റമേറ്റം ഉദവി ചെയ്യണം അല്ലാ. നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. നമ്മുടെ മാതാപിതാക്കൾ, പഠിപ്പിച്ച ഉസ്താദുമാർ, ഭാര്യ മക്കൾ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, സ്നേഹിതന്മാർ, സഹായിച്ചവർ, മറ്റു എല്ലാവരെയും സ്വർഗത്തിൽ ഒത്തൊരുമിച്ച് കൂട്ടണേ അല്ലാ. സ്വാലിഹായ സന്താനങ്ങളെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് തരണേ റഹ്മാനേ. ചെറുപ്പത്തിൽ നമ്മെ പോറ്റി വളർത്തി വലുതാക്കിയ നമ്മുടെ മാതാപിതാക്കന്മാരോട് കരുണ കാണിക്കണേ റബ്ബേ. നമ്മുടെയും നമ്മുടെ സ്നേഹിതന്മാരുടെയും എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളുടെയും എല്ലാ രോഗങ്ങളെയും ശിഫയാക്കി തരണേ റഹ്മാനേ. നീ ഷാഫിയാണ്, ശിഫയാകുന്നവൻ നീ മാത്രമാണ്. നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരണേ റഹ്മാനേ. നിന്റെ ഖജനാവ് വിശാലമാണ്. എത്ര കോടീശ്വരന്മാരുടെ കയ്യിൽ എത്ര സമ്പത്തുണ്ടെങ്കിലും നിന്റെ പക്കലുള്ള സമ്പത്ത് കുറഞ്ഞു പോകുന്നില്ല. നിന്റെ ഖജനാവ് വിശാലമാണല്ലോ അല്ലാ. ഞങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത നൽകണേ റഹ്മാനേ. ഞങ്ങളെ അഹങ്കാരികളാക്കരുതേ റബ്ബേ. ഞങ്ങളെ പലിശ കൊടുക്കുന്നവരും വാങ്ങുന്നവരും അതിന് സാഹചര്യം കൊടുക്കുന്നവരും അവരുടെ കൂട്ടത്തിലൊന്നും ഉൾപ്പെടുത്തല്ലനാഥ. പലിശ എന്നതിൻ്റെ ചെറിയ രൂപത്തിലുള്ള കുറ്റം തന്നെ അത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്ന് നമ്മളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, അക്കൂട്ടരിൽ ഞങ്ങളെപ്പെടുത്തല്ലേ അല്ലാ. അറിഞ്ഞും അറിയാതെയുമുള്ള എല്ലാ തെറ്റുകളും പുറത്തു തരണേ റഹ്മാനേ. ഞങ്ങൾക്ക് ഹലാലായ സമ്പത്ത് മാത്രം പ്രദാനം ചെയ്യണേ അല്ലാ.
ഹറാമായ ധനത്തിൽ നിന്നും ഒഴിവാക്കി തരണേ റബ്ബേ. റഹ്മാനും റഹീമുമായ രാജസയ്യിദായ അല്ലാഹ്, മാരകമായ അസുഖത്തിൽ നിന്ന് നീ ഞങ്ങളെ എല്ലാവരെയും കാക്കണമേ. ഞങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യത്തോടും ഈമാനോടും സന്തോഷവും സമാധാനവും റഹ്മത്തും ബറക്കത്തുമുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മാരകമായ അസുഖങ്ങൾ തന്ന് പരീക്ഷിക്കരുത് റബ്ബേ. മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരേണേ അല്ലാഹ്. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാതെ ചത്തുപോകുന്ന ദുരവസ്ഥ അല്ലാഹുവെ ഞങ്ങൾക്കാർക്കും നൽകല്ല റഹ്മാനേ. ഞങ്ങളുടെ ഖബർ വിശാലമാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. അല്ലാഹുവെ, ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയവരുടെ ഖബർ സ്വർഗ പൂന്തോപ്പാക്കണേ റഹ്മാനേ. ജീവിതത്തിലും മരണസമയത്തും റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ സ്വപൂമുഖം സ്വപ്നം കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഈമാനോടുകൂടി മരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. എല്ലാ അപകടങ്ങളെ തൊട്ടും കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. എല്ലാ അപകടങ്ങളെ തൊട്ടും കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നല്ല സ്വാലിഹായ മക്കളാക്കണേ അല്ലാഹ്. ദുനിയാവിലെയും ആഖിറത്തിലെയും അവിടെ എല്ലാ കാര്യങ്ങൾക്കും ഉപകരിക്കുന്ന വിജ്ഞാനം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും പ്രദാനം ചെയ്യണേ അല്ലാഹ്. എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും സഫലീകരിക്കണേ റഹ്മാനെ. നരകത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസ് തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് അറിഞ്ഞും അറിയാതെയുമുള്ള മാരകമായ അസുഖങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ രോഗം കൊണ്ട് വിഷമിക്കുകയാണ് റബ്ബേ, അവർക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. നീയെല്ലാം ശിഫയാക്കി കൊടുക്കണേ റഹ്മാന്. അജിലായ ശിഫ നൽകണേ അല്ലാഹ്. നമ്മുടെ കുടുംബത്തിൽ പലരും ഇന്ന് നമ്മോട് കൂടെയില്ല റബ്ബേ, അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കണേ. അവരുടെ ഖബറിടം വിശാലമാക്കണേ അല്ലാഹ്. സന്താനമില്ലാത്തവർക്ക് നല്ല സ്വാലിഹായ സന്താനത്തെ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നമ്മുടെ എല്ലാവരുടെയും ജോലിയിൽ അല്ലാഹുവെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. നീ ഖൈറും ബറക്കത്തും ചെയ്യണേ അല്ലാഹ്. കുടുംബത്തിൽ മാരകമായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ, ശിഫ നൽകണേ അല്ലാഹ്. പരസ്പര സ്നേഹവും സൗഹാർദ്ദവും കുടുംബത്തിൽ കൂട്ടുകാരിൽ ഞങ്ങളുടെ ബന്ധുക്കളിൽ നീ നിലനിർത്തിത്തരണേ അല്ലാഹ്. മരിക്കുമ്പോൾ ഉമ്മയുടെയും ഉപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തത്തോടെ മരിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഖബർ എന്ന ആ ഒരു ഭയാനകരമായ വീടിനെ തൊട്ട് ഞങ്ങൾക്ക് പേടി നൽകണേ അല്ലാഹ്. ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. മനസ്സ് നന്നാക്കി തരണേ അല്ലാഹ്. അസൂയ കിബിർ മുതലായ കാര്യങ്ങൾ വലിയ അസുഖങ്ങളെ തൊട്ട് നീക്കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സന്താനങ്ങൾക്ക് ഞങ്ങളോട് സ്നേഹം നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തെയും സന്താനങ്ങളെയും തലമുറകളെയും നീ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം ആഖിബത്ത് നന്നായുള്ള മരണം നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നീ ദൂരീകരിക്കണേ അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസ് ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്.
ഞങ്ങളറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ, നീ മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ വിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പ്രതികൂലമായി സാക്ഷി നിൽക്കുന്ന ഹതഭാഗ്യരിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. വിശുദ്ധ ഖുർആൻ അനുകൂലമായി ശഫാഅത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്കെതിരെ സാക്ഷി നിൽക്കുന്നതിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ രാവിൽ ഞങ്ങൾ തൗബ ചെയ്ത് നിന്നോ നിന്നിലേക്ക് മടങ്ങുന്നു. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണേ അല്ലാഹ്. ചെയ്തു പോയ തെറ്റുകൾ പുറത്തു തരണേ അല്ലാഹ്. എത്ര ചെറിയ തെറ്റാണെങ്കിലും എത്ര വലിയ തെറ്റാണെങ്കിലും നിന്റെ മഹല്ല് ഫളല് കൊണ്ട് നിന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹുവേ ഈ പാപികളായ ദോഷികളായ അടിമകൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. നീ പൊറുക്കണേ റഹ്മാനെ, നീ പൊറുക്കണേ അല്ലാഹ്. അവസാനം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവസാനം പരാജയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പരമ്പരകളെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാക്കണേ അല്ലാഹ്. ബിദഅികളാക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം ആഖിബത്ത് നന്നായുള്ള മരണം നീ നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.